ഹായ്, കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഈ റാങ്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് എവിടെ കിട്ടും, ഏത് കോഴ്സ് ആയിരിക്കും അഡ്മിഷൻ കിട്ടാൻ സാധ്യത, ഏത് കോളേജ് കിട്ടാനാണ് സാധ്യത എന്നുള്ളത്. ബി ഫാം, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ഈ കോഴ്സുകളുടെ നമ്മുടെ തേർഡ് അലോട്ട്മെന്റിൽ വന്ന ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഇതല്ലാതെ കുറച്ചുകൂടി ഹയറിലേക്ക് വന്നിട്ടുണ്ട് മോപ്പപ്പ് റൗണ്ട് വന്നപ്പോ. അപ്പൊ എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് നിങ്ങളെ സഹായിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാം തന്നെ പ്രൊഫഷണൽ കോഴ്സുകളാണ്, അതുകൊണ്ട് ജോലി സാധ്യതകളൊക്കെ ഉള്ള കോഴ്സുകൾ തന്നെയാണ് ഇത് ഇതിൽ മിക്കതും. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. യു ഷുഡ് ഗെറ്റ് എ കോഴ്സ്. അപ്പൊ ഒരു കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ നമുക്കിനി ഓരോ കോഴ്സുകളും അല്ലെങ്കിൽ ഓരോ അഡ്മിഷൻസ് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് പോയത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ബിഫാമിന്റെ കേസിലേക്ക് വരാം. അപ്പൊ ബിഫാമിന്റെ കേസിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ വർഷം ജനറൽ കോട്ടയിൽ, അതായത് നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻസ് വന്നിരിക്കുന്നതിന്റെ ലാസ്റ്റ് റാങ്ക് ആണ് 2147. സോ 2147 ഒക്കെ റാങ്ക് വരെയൊക്കെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജ് ആയിരിക്കും അത്. ഒപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ട്രിവാൻഡ്രത്തൊക്കെ ശ്രമിക്കുന്നവർക്ക് 2000 തന്നെ വരണം. 1900 ഉണ്ടെങ്കിൽ മാത്രമേ ട്രിവാൻഡ്രത്ത് കിട്ടത്തുള്ളൂ. ഇനി സെൽഫ് ഫൈനാൻസിംഗിലേക്ക് വരുമ്പോൾ, ഏകദേശം 25,366 റാങ്ക് വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സെൽഫ് ഫൈനാൻസിങ്ങിനകത്ത്. ഇത് ഞാൻ പറഞ്ഞ ജനറൽ കാറ്റഗറിയുടെയാണ്. ഒ ബി സിക്ക് കുറച്ചുകൂടി ഹയറിലേക്ക് ഇത് പോയിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഗവൺമെന്റ് കോളേജ് എടുക്കുമ്പോൾ ഏകദേശം 3540 വരെയൊക്കെ പോയിട്ടുണ്ട് ഒ ബി സി കാറ്റഗറിയിൽ. അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിയിലാണെങ്കിലും 8000 സംതിങ്ങും, എസ് ടി കാറ്റഗറിയിൽ 17000 സംതിങ് ഒക്കെ പോയിട്ടുണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ. സെൽഫ് ഫിനാൻസിംഗിലും ഇതുപോലെ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ജനറലാണ് പറഞ്ഞു പോകുന്നത്. ഒ ബി സി കാറ്റഗറിക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സിഇയുടെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കിട്ടും. സോ അതിന് ഞാനിപ്പോ ജനറൽ മാത്രമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒ ബി സി എസ് സി എസ് ടി എല്ലാ കാറ്റഗറിയിലും ലാസ്റ്റ് റാങ്ക് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോഴ്സിനെ പറ്റിയിട്ടാണ്. സോ അത് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് കോളേജിൽ ഇല്ലാത്തൊരു കോഴ്സാണ്. അതിൽ ഹയസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 52,367 ആണ്. സോ ആ റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ രണ്ട് ഗവൺമെന്റ് കോളേജുകളിലേ ഉള്ളൂ, ഒന്ന് കോഴിക്കോട്, ഒന്ന് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും. സോ അതിലെ ഹയസ്റ്റ് വാല്യൂ, അതായത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനകത്ത് ഏറ്റവും ഹയസ്റ്റ് ഗവൺമെന്റ് സെക്ടറിൽ വന്നിരിക്കുന്നത് 13,390 ആണ്. അതേസമയം എഞ്ചിനീയറിംഗ് കോളേജിൽ 2068 ആണ് വരുന്നത് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ. ഇനി എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തിരിക്കുന്നത് 52,046 എടുത്തിട്ടുണ്ട്. അതൊരു സെൽഫ് ഫൈനാൻസിങ് അല്ല, ഒരു നോൺ ഗവൺമെന്റ്, അതായത് നമ്മുടെ ഈ കോപ്പറേറ്റീവ് സെക്ടറില്ലേ അതുപോലെ വരുന്നതാണ്. ഒരു സെൽഫ് ഫൈനാൻസിങ് സെക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും സെൽഫ് ഫൈനാൻസിങ് 52,367 വരെയാണ് കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്നെ വിളിച്ചൊക്കെ ചോദിക്കുന്നതാണ് ബി ടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. ബി ടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ നാളെ തന്നെ ചെയ്തിടാം. സോ ബി ടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന്റെ ഗവൺമെന്റ് കോളേജ് ആകെ ഒരെണ്ണമേ കേരളത്തിനകത്തുള്ളൂ, തവന്നൂരുള്ള കോളേജ്. സോ ആ കോളേജില് അവ കഴിഞ്ഞ വർഷം 6465 ആണ് ലാസ്റ്റ് റാങ്ക് എടുത്തിട്ടുള്ളത്. 6465. സോ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബി ടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന് പോസിബിൾ ആകുന്നുള്ളൂ, നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുതിയ തലമുറയുടെ ഒരു കോഴ്സാണ്. അത് വേറെ ഗവൺമെന്റ് കോളേജുകളിലൊന്നുമില്ല, സെൽഫ് ഫിനാൻസിങ് കോളേജിലേ ഉള്ളൂ. അത് 50,853 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക്. അടുത്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഗവൺമെന്റ് കോളേജ് ഇല്ല, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 52,539 ആണ്. സോ ആ റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിംഗില് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അടുത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനും 3-4 കോളേജുകൾ മാത്രമേ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ കൊടുക്കുന്നുള്ളൂ. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് 50,576 ആണ്. ഇത് കേരളത്തിൽ മുഴുവനായിട്ടുള്ള ലിസ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത് ബയോടെക് ആൻഡ് ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ്, അത് നമ്മുടെ എസ് സി ടി പാപ്പനംകോടുള്ള കോളേജ്, കോപ്പറേറ്റീവ് സെക്ടറിൽ വരുന്നതാണ്.
അവര് കൊടുക്കുന്നുണ്ട്, പിന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ കൊടുക്കുന്നുണ്ട്. സോ അവിടെ എസ് സി ടി പാപ്പനംകോട് ആണെങ്കിൽ തിരുവനന്തപുരത്തുള്ള അവിടെ ആണെങ്കിൽ 16,643 വരെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക്. സെൽഫ് ഫൈനാൻസിങ് 53,151 വരെയും ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് കോളേജുകളില്ല. അതിലാണെങ്കിൽ സെൽഫ് ഫൈനാൻസിങ്ങിൽ 44,998 കഴിഞ്ഞ വർഷം പോയിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോഴ്സാണ് ബയോടെക്നോളജി. സോ ബയോടെക്നോളജി 2 സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണ് കൊടുക്കുന്നത്. സോ അതിൽ സെൽഫ് ഫൈനാൻസിൽ 38,000 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് വളരെ ഫേമസും വളരെ അധികം കോളേജുകൾ ഓഫർ ചെയ്യുന്നതുമായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ്, അത് ഗവൺമെന്റ് സെക്ടറിൽ 8,724 വരെ പോയിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിൽ, അതായത് നോൺ ഗവൺമെന്റ് സെക്ടറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 36,000 വരെ റാങ്ക് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. സെൽഫ് ഫൈനാൻസിങ്ങിൽ 53,195 വരെയും റാങ്ക് പോയിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് വളരെ അധികം കോളേജുകൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടന്റ് വരുന്ന ഒന്നാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് പ്രധാനപ്പെട്ടത് ഗവൺമെന്റ് സെക്ടറിൽ പോയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 6,871. സോ 6,871 വരെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലാണെങ്കിൽ 52,169 വരെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് പോയിട്ടുണ്ട്. അടുത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണെങ്കിൽ അതിൽ നോൺ ഗവൺമെന്റലായിട്ടുള്ളത് 4,995 വരെ പോയിട്ടുണ്ട്. സെൽഫ് ഫൈനാൻസിങ് ആണെങ്കിൽ 53,211 വരെ പോയിട്ടുണ്ട്. രണ്ട് കോളേജുകളെ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അടുത്ത നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്, സോ അതിനകത്ത് ഗവൺമെന്റ് കോളേജ് മാത്രമേ ഉള്ളൂ. അത് 3,039 വരെയാണ് പോയിട്ടുള്ളത്. അത് കോതമംഗലത്തുള്ള കോളേജാണ്, എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ദെൻ അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. സോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കോളേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 4,464 ലാസ്റ്റ് റാങ്ക്. നോൺ ഗവൺമെന്റ് സെക്ടറിൽ 35,140. ദെൻ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ 53,191 വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരുപാട് കുട്ടികൾ എടുക്കുന്നതും ഒരുപാട് കുട്ടികൾ ഒരുപാട് കോളേജുകൾ ഓഫർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അടുത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് കോളേജ് ഇല്ല, സെൽഫ് ഫൈനാൻസിങ് കോളേജ് മാത്രമേ ഉള്ളൂ. സോ അതിൽ 26,884 അതിന്റെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അതേസമയം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സൈബർ സെക്യൂരിറ്റി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും സെൽഫ് ഫൈനാൻസിങ് കോളേജ് മാത്രമേ ഉള്ളൂ. അത് 37,740 വരെ കഴിഞ്ഞ വർഷം റാങ്ക് പോയിട്ടുണ്ട്. ഡയറി ടെക്നോളജി ഗവൺമെന്റ് സെക്ടറിലുള്ള ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ റാങ്ക് ഉള്ളവർക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഒരു കോഴ്സാണ് ഡയറി ടെക്നോളജി. ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. സോ ഡയറി ടെക്നോളജി ഗവൺമെന്റ് സെക്ടറിൽ 2 കോളേജുകളേ ഉള്ളൂ. അതിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 10,559. അടുത്ത ഡയറക്ട് ടെക്നോളജി കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്ന മറ്റൊരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അത് ആകെ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. സോ അവിടെ ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്ന 10,885 അവിടുത്തെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അടുത്ത് ഇസിഇ, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ആ കോഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ 9,964 വരെ പോയിട്ടുണ്ട്. നോൺ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ 52,786 വരെ പോയിട്ടുണ്ട്. സെൽഫ് ഫൈനാൻസിങ്ങിനകത്താണെങ്കിൽ 53,080 വരെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് പോയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇസിഇയെ പറ്റി പറയുന്ന. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ട്രിപ്പിളി എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ അതില് ഗവൺമെന്റ് സെക്ടറിലെ ലാസ്റ്റ് റാങ്ക് 10,116. നോൺ ഗവൺമെന്റ് സെക്ടറിലെ 52,282 വരെയും സെൽഫ് ഫൈനാൻസിങ് സെക്ടറിലെ 53,186 വരെയും പോയിട്ടുണ്ട് റാങ്ക്. അടുത്ത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു സെക്ഷനാണ് ഈ ട്രിപ്പിളി എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ കോളേജുകളും ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അടുത്ത് ഇമ്പോർട്ടന്റ് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അത് ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകളിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് റാങ്ക് 52,574 വരെ പോയിട്ടുണ്ട്. എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കൺട്രോൾഡ് എന്നാണ്, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിലൊക്കെ വരുന്നത്. സെൽഫ് ഫൈനാൻസിങ് എന്ന് പറയുന്ന പോയിട്ടിരിക്കുന്നത് 48,368 വരെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കോഴ്സാണ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് സെൽഫ് ഫൈനാൻസിംഗിൽ 48,520 വരെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. അടുത്ത സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, അതും സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളെ കൊടുക്കുന്നുള്ളൂ. അതിൽ 53,028 വരെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ് ഫുഡ് ടെക്നോളജി. വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഒപ്പം ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി എല്ലാത്തിനും ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഫുഡ് ടെക്നോളജി ഗവൺമെന്റ് സെക്ടറിൽ അല്പം കൂടുതലാണ്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സോ ഫുഡ് ടെക്നോളജിയിൽ ഗവൺമെന്റ് കോളേജുകളിൽ 12,429 വരെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. സെൽഫ് ഫൈനാൻസിംഗിൽ 37,665 വരെയും ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ടെക്നോളജി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. അതിൽ ഗവൺമെന്റ് കോളേജിലെ ലാസ്റ്റ് റാങ്ക് 15,118 ആണ്. അതേസമയം സെൽഫ് ഫൈനാൻസിംഗിലെ ലാസ്റ്റ് റാങ്ക് 51,115 ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിൽ ഗവൺമെന്റ് കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് 14,423 ആണ്. എന്നാൽ ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകളിൽ 53,202 വരെ പോയിട്ടുണ്ട്. സെൽഫ് ഫൈനാൻസിംഗിൽ 53,137 വരെയും പോയിട്ടുണ്ട്. അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സെക്ഷൻ ആണ് ഓട്ടോമൊബൈൽ. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഓട്ടോമൊബൈൽ സെക്ഷനിൽ സെൽഫ് ഫൈനാൻസിംഗ് രണ്ട് കോളേജുകൾ കൊടുക്കുന്നുണ്ട് ആ കോഴ്സ്. പിന്നെ ഒപ്പം നമ്മുടെ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള SET പാപ്പനകോട് കൊടുക്കുന്നുണ്ട്. സോ ഗവൺമെന്റ് കൺട്രോളിൽ 23,740 വരെ പോയിട്ടുള്ളൂ. പക്ഷേ അത് സെൽഫ് ഫൈനാൻസിംഗില് 53,127 വരെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ സെക്ഷൻ പോയിട്ടുണ്ട്. എന്നാൽ ജനറൽ ആയിട്ടുള്ള റോയൽ മെക്ക് എന്നറിയപ്പെടുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിൽ 12,428 വരെ പോയിട്ടുണ്ട്. ഗവൺമെന്റ് കൺട്രോളിൽ 53,232 വരെയും സെൽഫ് ഫൈനാൻസിംഗ് 53,229 വരെയാണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗിന് മുന്നേ നമുക്ക് വേറൊരു എഞ്ചിനീയറിംഗ് കോഴ്സിനെ കുറിച്ച് പറയാം, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്. അത് സെൽഫ് ഫൈനാൻസിംഗ് കോളേജ് കൊടുക്കുന്നുണ്ട്, അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാഞ്ഞിരപ്പള്ളി. സോ അവിടെയാണെങ്കിൽ 50,505 ആണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. SET പാപ്പനംകോട്ടുണ്ട്, അത് 34,336 ആണ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് നമ്മൾ എടുക്കുമ്പോൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. 51,866 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ദെൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കോളേജ് തൃശ്ശൂരാണ് അതുള്ളത്, അത് 11,542 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. പോളിമർ എഞ്ചിനീയറിംഗ് അത് തൊടുപുഴയിലുള്ള ഒരു ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അവിടെയാണ് ഉള്ളത്, അവിടുത്തെ ലാസ്റ്റ് റാങ്ക് 50,104 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അടുത്ത് പ്രിന്റിംഗ് ടെക്നോളജി, അത് കാലിക്കറ്റ് യൂണിറ്റിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജാണ്, 51,431 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറിൽ ഇല്ല, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ അത് കൊടുത്തിട്ടുള്ളൂ. സോ അതിലെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 52,727 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. പിന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, അതിലാണെങ്കിൽ രണ്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ എറണാകുളത്തും കോലഞ്ചേരിയിലുള്ള രണ്ട് കോളേജുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് റാങ്ക് 53,217 ആണ്. ഇനി ആർക്കിടെക്ചർ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിലെ ആർക്കിടെക്ചറിൽ 163 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്, സെൽഫ് ഫിനാൻസിംഗിൽ 2,160 ആണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന്റെ ഡിമാൻഡ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മുടെ BTech കോഴ്സുകളും അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയും കോളേജുകൾ സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഏത് കോഴ്സ് വേണം, ഏത് കോളേജുകളായിരിക്കും നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചില കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോകളായിരിക്കും ഓരോ കോഴ്സുകളും അതിന്റെ സാധ്യതകളെയും പറ്റി. അപ്പോൾ ആ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാകും.